മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. മാതൃഭൂമിയിലെ ഒരു വാർത്ത, ബുധനാഴ്ചത്തെ വാർത്തയാണ് മിനിഞ്ഞാന്നത്തെ. ആദ്യം 500-ന്റെയും 1000-ന്റെയും നോട്ട് പിൻവലിച്ചപ്പോൾ മാതൃഭൂമി പത്രം ഇംപാർഷ്യലായിട്ട് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ധാരാളം ലേഖനങ്ങൾ ഈ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിച്ചതിൻ്റെ നന്മകളെക്കുറിച്ച് വന്നിരുന്നു. വാർത്തകൾ ന്യൂസ് നന്മകളും തിന്മകളും ചേർത്ത് വന്നിരുന്നു. നമ്മുടെ ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെയുള്ളവർ ഇന്നും ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന നോട്ട് പിൻവലിക്കലിനെ കുറിച്ച് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ്, സാമാന്യം ഒരു മന്ദബുദ്ധിയെ പോലെ പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം, എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് എടുത്ത, ഞാൻ ഇന്നും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മിനിഞ്ഞാന്നത്തെ പ്രഖ്യാപനം, ഏതൊക്കെയോ കാരണത്താൽ കലിതുള്ളി നിൽക്കുന്ന മമതാ ബാനർജിയുടെ പ്രഖ്യാപനം, ഇതെല്ലാം നിരന്തരം പത്രമാധ്യമങ്ങളിൽ വരുമ്പോൾ ഈ മിനിഞ്ഞാന്നത്തെ പത്രത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ളൊരു വാർത്തയുണ്ടായി. ഞാൻ ആ വാർത്തയെക്കുറിച്ച് കമൻ്റൊന്നും പറയുന്നില്ല. ആ വാർത്ത ഈ തീരുമാനത്തെ എങ്ങനെ സ്വാധീനിച്ചു, ഈ തീരുമാനം വാർത്തയെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് കണക്കിൽപ്പെടാത്ത നിക്ഷേപം 3 ലക്ഷം കോടിക്ക് മുകളിൽ, ഇത് വാർത്തയാണ്. ഞാനത് നിങ്ങളോട് കാണിച്ചിട്ട് വായിക്കാൻ വിചാരിച്ചു. ന്യൂഡൽഹി, കണക്കില്ലാത്ത 3 ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപം ബാങ്കുകളിൽ നിക്ഷേപിച്ചതായി ആദായ നികുതി വകുപ്പിൻ്റെ പ്രാഥമിക കണ്ടെത്തൽ. ഇത് പ്രാഥമികമേ ആയിട്ടുള്ളൂ, ഇനിയും ഇനിയും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. പ്രാഥമിക കണ്ടെത്തൽ, നോട്ട് അസാധുവാക്കിയ ശേഷമുള്ള നിക്ഷേപ വിവരങ്ങൾ ആദായ നികുതി വകുപ്പ് സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. 60 ലക്ഷം അക്കൗണ്ടുകളിലായി 2 ലക്ഷം രൂപയിലധികം വീതം നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്ന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്തു. നികുതി വെട്ടിപ്പ് നടന്നു എന്ന് സംശയിക്കുന്ന അക്കൗണ്ട് ഉടമകൾക്ക് നോട്ടീസ് അയയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. സഹകരണ ബാങ്കുകളിൽ 16,000 കോടി രൂപയുടെ നിക്ഷേപത്തിൻ്റെ വിവരങ്ങൾ പ്രത്യേകമായി പരിശോധിക്കും. ഗ്രാമീണ ബാങ്കുകളിൽ 13,000 കോടി രൂപയാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 10,700 കോടി രൂപയുടെ നിക്ഷേപം കണക്കിൽപ്പെടാത്തവയാണ്. നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിക്കുന്നതുവരെ നിഷ്ക്രിയമായി കിടന്നിരുന്ന ഒട്ടേറെ അക്കൗണ്ടുകളിലായി 25,000 കോടി രൂപയുടെ നിക്ഷേപം നടന്നു. നവംബർ 8-ന് ശേഷം 80,000 കോടി രൂപയുടെ വായ്പ തിരിച്ചടവുണ്ടായി. 2 ലക്ഷം രൂപ മുതൽ 2.5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങളെല്ലാം കൂടി 42,000 കോടി രൂപയാണ് ഈ കണക്കിൽ വന്നത്. ഞാനിതിൻ്റെ കമൻ്റ് പറയുന്നില്ല. ലക്നൌവിലെ ഒരു ഡ്രൈവറുടെ അക്കൗണ്ടിൽ ഒരു സുപ്രഭാതത്തിൽ 100 കോടി രൂപ വന്നു. അതേപോലെ 6,000 കോടി രൂപ വേറെ പലരുടെയും ജൻധൻ യോജനയിലൂടെ വന്നു. 2 ലക്ഷം കോടി രൂപയോ മറ്റോ ഒരാൾ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് നാടുവിട്ടു പോയതായിട്ടൊരു വാർത്ത വന്നു. എത്രയോ എത്രയോ വാർത്തകൾ, എത്രയോ കോടി രൂപ തിരിച്ചും മറിച്ചും ഈ ദിവസങ്ങളിൽ ബാങ്കുകളിലേക്ക് വന്നത് നിരന്തരം വന്നിട്ടും നമ്മുടെ ഡോക്ടർ തോമസ് ഐസക് സാറിനെ പോലെയുള്ളവരും ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെയുള്ള ഈ വിഷയത്തിൽ അറിവുള്ളവർ, രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയൊക്കെ അവിടെ ഇരിക്കട്ടെ, ഈ വിഷയത്തിൽ അറിവുള്ളവർ ഇത്രയും വ്യക്തമായിട്ട് കള്ളപ്പണത്തിൻ്റെ എമൗണ്ട് പുറത്തേക്ക് വരുന്നത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കെ ഇതിനെ എതിർക്കുന്നത് എന്തിനാണ്? ഈ ടാക്സ് വെട്ടിക്കൽ, അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പിനെ അറിയിക്കാതെ കുറേ കാര്യങ്ങൾ ചെയ്യൽ, ലക്ഷക്കണക്കിന് ജൻധൻ യോജനയിൽ 25,000, 30,000, 50,000 രൂപ ഇടൽ, പല പല പാർട്ടികളും അവരുടെ അക്കൗണ്ട് കോപ്പറേറ്റീവ് ബാങ്കിലും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലും ഇട്ടത് പിൻവലിക്കാൻ പറ്റാതെ ഇരിക്കുന്നത് കള്ളപ്പണമായതുകൊണ്ട്, ഇങ്ങനെ കണക്കിൽപ്പെടാത്ത KYF, നോ യുവർ
കസ്റ്റമർ കെ വൈ സി നോ യുവർ കസ്റ്റമർ ഇല്ലാതെ അക്കൗണ്ട് തുടങ്ങിയതിനെ ഗവൺമെൻറ് തക്കതായിട്ട് സിമ്പിളായിട്ടുള്ള ആക്ഷൻ എടുത്തു. ആ ആക്ഷനിൽ വെറി പൂണ്ട് മുഖ്യമന്ത്രി വരെ ഇറങ്ങി സമരപ്രഖ്യാപനം നടത്തി. എല്ലാം ശരിയാകാനാണെങ്കിൽ, എല്ലാം ശരിയാകുമെങ്കിൽ ഇതും ശരിയാവണ്ടേ? കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എത്ര കള്ളപ്പണം പിരിച്ചു, എത്ര കള്ളപ്പണം കളക്ട് ചെയ്തു ദേശത്ത് നിന്നും വിദേശത്ത് നിന്നും എന്ന് നിരന്തരം കോൺഗ്രസ്സുകാരുമല്ലാത്തവരും ഇന്ന് കേന്ദ്രം ഭരിക്കുന്നവരോട് ചോദിച്ചപ്പോൾ, ആ എത്ര കള്ളപ്പണം പിരിച്ചു കണ്ടെത്തി എന്നുള്ളതിന് ഉത്തരം കൊടുക്കേണ്ട ഉത്തരവാദിത്വമില്ലേ? അത് ചോദിച്ചവരുടെ തന്നെ അക്കൗണ്ടിലാണ് ഉള്ളത് എന്നുള്ള കാരണത്താലല്ലേ ഈ പ്രതിഷേധവും ഇതെല്ലാം നടക്കുന്നത്? കേരളത്തിലെ, ഭാരതത്തിലെ, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു പാർട്ടി, ആ സമ്പന്നമായ പാർട്ടിക്കും ഇത് ബാധിച്ചില്ലേ? അതുപോലെ തന്നെ എത്രയോ ആദർശ് ഫ്ളാറ്റിൻ്റെ കൈക്കൂലി, ബോഫേഴ്സ് തോക്ക് വാങ്ങിച്ചതിൻ്റെ കൈക്കൂലി, 2G, 3G, 4G ഓപ്ഷൻ ചെയ്തതിൻ്റെ കൈക്കൂലി, അതേപോലെ തന്നെ കോൾ ഫീൽഡിലെ കൈക്കൂലി, ഈ കൈക്കൂലിയും ഈ കറപ്ഷൻ്റെയും പൈസ എത്ര കൂടിയാണ് ഓരോരുത്തർക്ക് കിട്ടിയിരിക്കുന്നത്? ആ കോടികളൊക്കെ എവിടെയായിരിക്കാനാണ് സാധ്യത? അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരുന്നത് കൊണ്ടല്ലേ സത്യത്തിൽ ഈ ആക്രോശവും ഈ പ്രതിഷേധവുമെല്ലാം? എത്ര പേരിവിടെ വിപ്ലവം ഉണ്ടാവുമെന്ന് പറഞ്ഞു, ഇവിടുത്തെ ATMകൾ കത്തിക്കുമെന്ന് പറഞ്ഞു, ഇവിടെ ആഭ്യന്തര കലാപം ഉണ്ടാവുമെന്ന് പറഞ്ഞു, ഇവിടെ ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവുമെന്ന് പറഞ്ഞു. കുറേ രീതിയിൽ തനി മന്ദബുദ്ധിയായ വ്യക്തികൾ പല രീതിയിൽ കോപ്പി ചെയ്ത് പ്രഭാഷണം നടത്തി പ്രസംഗിക്കുന്ന വാർത്തകളൊക്കെ വായിച്ചപ്പോൾ ശരിക്ക് ചാണക്യൻ പറഞ്ഞതുപോലെ പരമദാരിദ്രവാസിയായി നടക്കുന്ന ഒരുവന് അഞ്ച് നില കെട്ടിടം സ്വപ്നം കാണുന്ന പോലെ ഒന്നും പറ്റാതെ അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് നിൽക്കുന്ന പലരും, അഴിമതിയില്ലാതെ അല്ലെങ്കിൽ അഴിമതി പുറത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല, ഒറ്റക്കെട്ടായിട്ട് നിന്ന് തീരുമാനമെടുത്ത് രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് അപസ്വരം ഒന്നുമില്ലാതെ മുമ്പോട്ട് പോകുന്ന അസൂയ കൊണ്ട് എതിർക്കുകയും ഈ രാഷ്ട്രത്തെ കുളം തോണ്ടിയവർ തന്നെ മറ്റുള്ളവരെ വിരൽ ചൂണ്ടിയിട്ട് അവർ കുളം തോണ്ടുമെന്ന് പറയുന്നതുമെല്ലാം ചെയ്യുമ്പോൾ ഈ പത്രവാർത്തയിൽ 2 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം പ്രഥമ ദൃഷ്ടിയാൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി വീണ്ടും ഉള്ളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഡേറ്റ് തീർന്നിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ, 13 ദിവസമേ ആയുള്ളൂ. മാർച്ച് 31 കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഭരിക്കുന്ന ആൾ പറഞ്ഞ 50 ദിവസം കഴിഞ്ഞിട്ട് അത്ര ദിവസമേ ആയുള്ളൂ. ആ ദിവസം കൊണ്ടുള്ള വെളിപ്പെടുത്തലാണ്. ഇനി കുറെ കൂടി ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ ഏതൊക്കെ അക്കൗണ്ടുകളിലാണ്, ആരുടെയൊക്കെ അക്കൗണ്ടുകളിലാണ് ഇതുള്ളത് എന്ന് മനസ്സിലാക്കാം. ഏതോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഉടമസ്ഥൻ ഷർട്ടിൻ്റെ അകത്ത് 2000 നോട്ട് തുന്നിപ്പിടിപ്പിച്ച ഒരു ചിത്രം അടുത്ത കാലത്ത് കാണിക്കുകയുണ്ടായി. അയാളുടെ വീട്ടിൽ എവിടെ പരിശോധിച്ചാലും 2000 നോട്ട് കിട്ടില്ല. കാരണം വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഷർട്ടിൻ്റെ അകത്ത് 2000 നോട്ടുകൾ പാക്കറ്റായിട്ട് തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ആദായ നികുതി വകുപ്പുകാർ വന്നു കഴിഞ്ഞാൽ അത് കച്ചവടത്തിന് വെച്ചിരിക്കുന്ന ഷർട്ടായിട്ടേ തോന്നുള്ളൂ. അങ്ങനെ ഏതെല്ലാം രീതിയിൽ ട്രെയിനിൻ്റെ ക്ലോസറ്റിൽ 500 ആയിരത്തിൻ്റെ നോട്ടുകൾ, റോട്ടിൽ 500 ആയിരത്തിൻ്റെ നോട്ടുകൾ, ഡ്രൈവറുടെ അക്കൗണ്ടിലേക്ക് 100 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ, ജൻധൻ യോജനയിലേക്ക് പ്രവഹിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ, ആരും അറിയാതെ പാവങ്ങളുടെ പേരിൽ 10 കോടിയും 15 കോടിയും വന്നിട്ട് അവർ പ്രധാനമന്ത്രിക്ക് എഴുതുക, എൻ്റെ അക്കൗണ്ടിൽ 3 കോടി വന്നിട്ടുണ്ടെന്ന് എഴുതുക. ഇങ്ങനെയെല്ലാം നിരന്തരം പത്രത്തിലൂടെ വരുമ്പോഴും ഓരോ വ്യക്തിയുടെയും കയ്യിലുള്ള കള്ളപ്പണത്തിൻ്റെ കണക്ക് പേര് പറഞ്ഞുകൊണ്ടും പേര് പറയാതെയൊക്കെ പുറത്തേക്ക് വരുമ്പോൾ എക്കണോമിക്സിൽ PhD എടുത്ത ഡോക്ടർ തോമസ് ഐസക്കും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെയുള്ളവരും ഇതുകൂടി ഒന്ന് പറയണ്ടേ? ജനവേദന സമ്മേളനമൊക്കെ നടത്തുമ്പോൾ ഇവിടെ ജനങ്ങളുടെ വേദന സഹിക്ക വയ്യാത്ത ലെവലിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഇതാകുമായിരുന്നോ നമ്മുടെ നാടിൻ്റെ അവസ്ഥ? ഇപ്പോൾ ഒത്തിരി ആഡംബരങ്ങൾ കുറഞ്ഞിട്ടുണ്ട്, പർച്ചേസിംഗ് പവർ കുറഞ്ഞിട്ടുണ്ട്,
ഒരുപക്ഷെ ജി ഡി പി 7.6 നിന്ന് 7 ആയിട്ട് കുറയും എന്ന് ഇന്നലെ അറിയിക്കുകയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും വ്യാവസായികമായിട്ട് തന്നെ ഒരു തളർച്ച വന്നിട്ടുണ്ട്, പ്രൊഡക്ഷനിലും ഒരു തളർച്ച വന്നിട്ടുണ്ട്, സാലറി കൊടുക്കുന്നതിന് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. അതെല്ലാം പറയുമ്പോഴും അതിനെതിരെ പ്രതിഷേധിക്കുമ്പോഴും അത്രയും ശക്തമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ 1.5 കോടിയും 2 കോടിയും രൂപയുള്ള ഫ്ളാറ്റ് ഇപ്പം 65 ലക്ഷത്തിന് വിൽക്കാൻ തയ്യാറാണ്. ചെലവാക്കിയ പൈസ മതി എന്നാണ് പറയുന്നത്. അപ്പം ചെലവാക്കിയത് 65 ലക്ഷം ആയിരുന്നില്ലേ, വിൽക്കുന്നതായിരുന്നില്ലേ 1.5 കോടിക്ക്? ഈ ലാൻഡിൻ്റെ വില ഇപ്പം എങ്ങനെയാണ് കുറഞ്ഞിരിക്കുന്നത്? ഓരോന്നിൻ്റെയും വില കുറഞ്ഞു. ഇന്ന് വെജിറ്റബിൾസിൻ്റെ വില തന്നെ വളരെ വളരെ അഫോർഡബിൾ ആയിട്ട് വരുന്നു. മഹത്വമേറിയ ക്ലെയിമൊന്നും നടത്തുകയല്ല, നിങ്ങളിത് അറിയണം. നന്മകളുണ്ടെങ്കിൽ നന്മകൾ പച്ചയ്ക്ക് പറയാനും, തിന്മകളുണ്ടെങ്കിൽ തിന്മകൾ പച്ചയ്ക്ക് പറയാനും, അത് വികാരത്തോടുകൂടിയോ വിചാരത്തോടുകൂടിയോ പറയാനും സാധിക്കുമ്പോഴാണ് സത്യം പറയുക എന്നൊരു വാക്കിന് അർത്ഥം ഉണ്ടാവുക. ഇതെല്ലാം അറിയണം. 3 ലക്ഷം കോടി രൂപ പ്രഥമ ദൃഷ്ടിയാൽ ഉള്ളതായിട്ട് കണ്ടിരിക്കുന്നു. ഇനി അകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്തെല്ലാമാണ് സംഭവിക്കുന്നത്? ആകെ സർക്കുലേഷനിലുള്ള നോട്ടിൻ്റെ 86% തിരിച്ചു വന്നതോടുകൂടി ഗവൺമെൻറ്റിൻ്റെ തീരുമാനം പാളി എന്നാണ് പറയുന്നത്. എത്ര ഒരു എക്കണോമിക്സും പഠിക്കാത്തവൻ അറിയാവുന്ന കാര്യമാണ്. 86% നോട്ട് തിരിച്ചു വന്നു എങ്കിൽ, 100% വന്നു എങ്കിൽ അഭിമാനാർഹമായിട്ട് അതിന് അക്കൗണ്ടിൽ പെടുത്തേണ്ടി വരും. അക്കൗണ്ടിങ് എന്ന പ്രൊസീജിയർ ഇല്ലാത്തതാണ് കള്ളപ്പണം എന്ന് പറയുന്നത്. കള്ളനോട്ട് വേറെ, കള്ളപ്പണം വേറെ. കള്ളനോട്ട് എന്ന് പറയുന്നത് തന്നെ 1.6 കോടി രൂപയുടെ കള്ളനോട്ട് SBTയിലേക്ക് മാത്രം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി ബാങ്കുകളുടെ അവസ്ഥ എന്താണ്? SBT കേരളത്തിലുള്ള ബാങ്കാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ കുറച്ചേ ഉള്ളൂ. SBTയിലേക്ക് 1.6 കോടി രൂപയുടെ കള്ളപ്പണം വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ബാങ്കുകളുടെ അവസ്ഥ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ കള്ളനോട്ട്, തീവ്രവാദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന നോട്ടുകൾ കിട്ടാത്തത് കൊണ്ട് തീവ്രവാദം തന്നെ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതെയായി. അതും ഈ PhD ഉള്ളവർ പറയണ്ടേ? മാത്രമല്ല, ഈ നോട്ടുകളെല്ലാം 86% തിരിച്ചു വന്നു എങ്കിൽ ഇനി അവർ മുഴുവനും ഇൻകം ടാക്സ് കൊടുക്കുന്ന ലിസ്റ്റിലേക്ക് വരില്ലേ? അപ്പോൾ ആ 86% തിരിച്ച് നോട്ട് വന്നു എന്നുള്ള കാരണത്താൽ ഈ ഡീമോണിറ്റൈസേഷൻ പരാജയമാണെന്ന് പറയുന്നവരുടെ കോമൺ സെൻസ് പോലും വിലയിരുത്താൻ പറ്റില്ല. തിരിച്ചു വന്നില്ലെങ്കിൽ സക്സസ് ആകുമായിരുന്നോ? അല്ല, തിരിച്ചു വന്നതുകൊണ്ട് ഫെയിലിയർ ആയോ? അതെങ്ങനെയാ സാധിക്കുക? ഈ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ളത് അക്കൗണ്ടഡ് ആയി. അതാണ് ഇപ്പോൾ പറഞ്ഞ 2 ലക്ഷം കോടി രൂപ പ്രഥമ ദൃഷ്ടിയാണ് വന്നിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളതെല്ലാം പരിശോധിക്കുമ്പോൾ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഇട്ടിരിക്കുന്ന എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റിന് മുഴുവനും ടാക്സ് വരുമ്പോൾ ഇനി അടുത്ത 10 വർഷത്തേക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ടാക്സും കൂട്ടാതെ ഗവൺമെന്റിന് കിട്ടേണ്ടതിനേക്കാൾ എത്രയോ ഇരട്ടി കിട്ടും. 76% ഇൻകം ടാക്സിൽ ഉണ്ടായിരിക്കുന്ന വർധനവ്, എക്സൈസ് ഡ്യൂട്ടിയിൽ 36% വർധന, മറ്റുള്ളതിൽ എല്ലാത്തിലും ഗവൺമെന്റിന് കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നതിനേക്കാൾ പകുതി മുക്കാൽ ഭാഗം ഇരട്ടി കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറുമ്പോൾ ഇതിനെയല്ലേ നമ്മൾ നേട്ടം എന്ന് പറയുക? ATMന്റെ മുമ്പിൽ ക്യൂ നിന്ന് ആവശ്യത്തിന് പൈസ കിട്ടാതെ ആരും ആത്മഹത്യയൊന്നും ചെയ്തിട്ടില്ല. ഈ വോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇലക്ഷന് വേണ്ടി നിൽക്കുമ്പോൾ അവിടെയും ക്യൂവിൽ നിന്ന് കുഴഞ്ഞു വീണ് മരിച്ചവരുണ്ട്. പെൻഷൻ എടുക്കാൻ വേണ്ടി പോകുന്നവർ പണ്ടത്തെ കാലത്ത്, അവിടെയും കുഴഞ്ഞു വീണ് മരിച്ചവരുണ്ട്. ബസ് കാത്ത് നിന്ന് കുഴഞ്ഞു വീണ് മരിച്ചവരുണ്ട്. അതുകൊണ്ട് കുഴഞ്ഞു വീണ് മരിച്ചതിനെ ന്യായീകരിക്കുകയാണെന്ന് ധരിക്കല്ലേ? ഒരിക്കലും ചെയ്യില്ല അത്. പക്ഷേ ഇതുമാത്രം വളരെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക. ഇന്നലെ മാതൃഭൂമിയിൽ ഒരു വാർത്തയുണ്ടായിരുന്നു, ദ്രവിച്ച നോട്ട് കിട്ടിയെന്ന്. ദ്രവിച്ച നോട്ട് അവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ട് കിട്ടിയതാണോ, അല്ല ഒരു നോട്ടിനെ ദ്രവിപ്പിക്കാൻ വലിയ താമസമൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു വാഷിംഗ് പൗഡർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതൊന്ന് മുക്കിയിട്ട് 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഏത് നോട്ടും ദ്രവിക്കും. അതൊരു വാർത്തയായിട്ട് കൊടുക്കാം. ഒരു നോട്ടിൽ 2 ഹോളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. ഒരു നോട്ടിൽ ഹോൾ ഇടാൻ ഇത്രയും വലിയ വാർത്തയാണോ അത്? എത്രയോ നോട്ടുകൾ നമ്പർ പോലും ഇല്ലാതെ ഇറങ്ങിയിരുന്ന കാലമുണ്ടായിരുന്നു ഭാരതത്തിൽ. ഈ കള്ളനോട്ട് 1.6 കോടി രൂപയുടെ ഒരെണ്ണം കാണിച്ചിട്ട് പറയാതിരുന്നില്ല ഇത്രയും കള്ളനോട്ടുകൾ ഉണ്ടെന്ന്. ഇത്രയും കള്ളനോട്ടുകൾ ഇല്ലാതെയാവുകയും കള്ളപ്പണത്തിൻ്റെ അക്കൗണ്ടിങ്ങിലേക്ക് കടക്കുകയും ചെയ്തപ്പോൾ
ഒരു നോട്ട് ദ്രവിച്ചു എന്നുള്ളത് എഴുതുന്നതിനു മുമ്പ് ആ ദ്രവിക്കാനുണ്ടായ കാരണത്തിന്റെ പുറകോട്ട് പരിശോധിച്ചിട്ടാണോ പത്രങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നത്? രണ്ട് ഓട്ടയുള്ള 2000 നോട്ടിൽ ഓട്ട വന്നതിന്റെ കാരണം പരിശോധിച്ചിട്ടാണോ കൊടുക്കുന്നത്? അതല്ല, കയ്യിൽ കിട്ടിയ ഒരെണ്ണം അതും കൊണ്ടുപോയിട്ട് പത്ര ഓഫീസിൽ പോയപ്പോഴത്തേക്കും അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് സെൻസേഷനിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ? ശബരിമലയിലെ അരവണയിലെ എലിവാല് കൈകൊണ്ടിട്ട് അരവണയിലെ എലിവാല് ഉണ്ടെന്ന് പറഞ്ഞു അരിയും ശർക്കരയും വെന്ത് തിളയ്ക്കുന്ന ഒരു പായസത്തിൻ്റെ കൂട്ടിൽ ഒരു എലിവാല് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമോ? അതും വെന്ത് പോവില്ലേ? അങ്ങനെ ഒരു കോമൺ സെൻസ് ആലോചിച്ചാൽ പോരെ? അഥവാ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എലിവാലെങ്കിൽ അതാരോ ഇട്ടതാവാനല്ലേ സാധ്യതയുള്ളൂ? അങ്ങനെ പോലും ചിന്തിക്കാതെ സെൻസേഷണൽ വാർത്തയാക്കിയിട്ട് പലതും വാർത്ത ഒരുപക്ഷെ 10, 16, 20 പേജ് ഒന്നും കൊടുക്കാനില്ലാതെ വരുമ്പോൾ കൃത്രിമമായിട്ട് വാർത്ത ഉണ്ടാക്കാം. ഇത്രയും കാലം പട്ടി കടിച്ചതിനെ കുറിച്ച് വാർത്ത, നോട്ട് മാറ്റിയപ്പോൾ പട്ടി മാറി, പിന്നെ നോട്ട് വന്നു, ഇപ്പം നോട്ടിൻ്റെ പ്രശ്നങ്ങൾ തീർന്നു തുടങ്ങിയപ്പോൾ പട്ടി വീണ്ടും വന്നു തുടങ്ങി. യഥാർത്ഥത്തിൽ ഓണക്കാലത്തും അല്ലെങ്കിൽ അതുമാതിരി ബന്ധപ്പെട്ട ഏതെങ്കിലും കാലത്തും കുറേയധികം എക്സാജറേറ്റഡ് ആയിട്ടുള്ളത് കൊടുക്കാം. ഒന്നും കൊടുക്കാനില്ലാതെ വരുമ്പോഴാണ് ഇതുമാതിരിയുള്ള വാർത്ത കൊടുത്ത് പത്രങ്ങളുടെ പേജുകളും TV 24 മണിക്കൂറും നിറയ്ക്കേണ്ടി വരുന്നത് എന്ന ഗതികേട് പത്രക്കാർക്ക്. ഞാൻ എല്ലാവരോടും പറയുന്നു, നിങ്ങൾ പത്രം തുടങ്ങല്ലേ, TV ചാനൽ തുടങ്ങല്ലേ, ഒന്നും കൊടുക്കാനില്ലാതെ വരുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന ഗതികേടാണ് ഇതെല്ലാം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.